ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീരിയൽ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ കാണിക്കുന്നത് ആ ചെറുക്കൻ അവിടെ ആ ബിൽഡിങ്ങിൽ നിന്ന് പൂജയെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അവൻ അവിടെ ഏറ്റവും വലിയൊരു ചതി ആ മാനേജർ കാണിച്ചു എന്നുള്ള കാര്യവും വിളിച്ച് അമ്മയോട് പറയുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ പങ്കജ് വിളിച്ച് പറയുമ്പോൾ രഞ്ജിത് അവിടെ ഫോൺ എടുത്തിട്ട് പറയുകയാണ്, മോനെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ നോക്ക്, പൂജയോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. പൂജയുടെ കാലൊക്കെ മുറിഞ്ഞിട്ട് അമ്മേ അപകടത്തിൽപ്പെട്ടാണ് ഇവിടെ വെച്ച്. ആണോ എന്നാ പൂജയോട് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു കൊടുത്തിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി ഇടപെടണ്ട അവളോട് പറഞ്ഞ്. അമ്മേ അതല്ലല്ലോ, അയാൾ കൃത്രിമം കാണിച്ചിട്ടല്ലേ അയാളെ പറഞ്ഞു വിടാനായിട്ട് നോക്കിയത്. അയാളെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അയാൾ നമുക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഒരാളാ. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക് എന്ന് തന്നെ പറയുകയാണ്. പങ്കജ് അവിടെ നിന്ന് നേരെ പൂജയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, പൂജ നീ കണ്ടുപിടിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഇത്രയും വലിയ ഒരു കൃത്രിമം നടക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഇതിങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഇവിടെ വന്ന് വർക്ക് ചെയ്യണം വേണമെന്ന് പറഞ്ഞത്. നീ വന്ന ഉടൻ തന്നെ നിനക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ലോ. യു ആർ ബ്രില്യൻറ്റ് പൂജ എന്ന് തന്നെ പറഞ്ഞ് പൂജയെ കുറേയേറെ അവൻ അഭിനന്ദിക്കുകയാണ്. ആ സമയം പൂജ പറയുന്നു, പങ്കജ് വന്നത് തക്ക സമയത്ത് തന്നെയാണ്. പങ്കജ് വരാൻ കുറച്ചും കൂടെ താമസിച്ചിരുന്നുവെങ്കിൽ അയാൾ എന്നെ കൊന്നു കളഞ്ഞെന്ന്. അതിങ്ങനെ സാധിക്കും പൂജ? ഞാനിവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പൂജ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കുമോ? അങ്ങനെ ഞാനിവിടെ ഉള്ളപ്പോൾ പൂജയുടെ ദേഹത്ത് പോലും ആരും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞ് അവിടെ പൂജയുടെ മനസ്സിൽ ഒരു ചെറിയ ഇടം നേടാനുള്ള ഒരു പരിപാടിയെല്ലാം പങ്കജ് ഒരുക്കുക തന്നെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്ര അവിടെ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും കുറേയേറെ കാര്യങ്ങൾ ആ റെസ്റ്റോറൻറ്റിലുള്ള അവൻ മറക്കുകയാണ് ചെയ്തത്. കാരണം അവൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് അവൻ വിദേശത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി സുമിത്രയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. സുമിത്ര അവിടെ നിന്ന് നേരെ തിരികെ വീട്ടിലേക്കാണ് എത്തുന്നത്. വീട്ടിലെത്തിയ സുമിത്ര പല കാര്യങ്ങൾ അതിനെപ്പറ്റി ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് രഞ്ജിതയുടെ വീട്ടിലേക്ക് ഒരു സംഭവം എത്തുകയാണ്, ഒരു കൊറിയർ. ആ കൊറിയർ ഒരു ആൾ വന്ന് കൊണ്ടുപോയി ഇട്ട് കഴിയുമ്പോൾ രഞ്ജിത് വന്ന് നോക്കുമ്പോൾ കൊറിയർ കാണുന്നത് പുറത്തു പോയിട്ട് വന്ന് കഴിയുമ്പോഴേക്കും, ഇതാരെ മനുഷ്യ ഇവിടെ കൊണ്ടുപോയിട്ട്, എനിക്കറിയില്ല, ഞാനും ഇപ്പോഴാണ് കാണുന്നത്, എന്തായാലും നീ തുറന്നു നോക്കുന്ന, നിങ്ങളുടെ അടുത്ത് തുറന്നു നോക്കി. വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കൊറിയർ എടുത്തുകൊണ്ട് വന്നിട്ട് നീ അത് ലെറ്റർ ബോംബ് ആ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറേ ഇട്ട് പേടിപ്പിച്ചതാ. അതുകൊണ്ട് ഇനി ഇതുവല്ലോ ആ ലെറ്റർ ബോംബെങ്കിൽ ഞാൻ പൊട്ടിച്ചാകാൻ തയ്യാറല്ല, നീ തന്നെ എടുത്ത് നോക്കിയാൽ മതി, നിന്റെ പേരിലല്ലേ വന്നേക്കുന്നത് എന്ന് പറയുന്നു. ശരി, നിങ്ങളുടെ ഒരു കാര്യം ഒരു മനസ്സിന് ഒരു വായിക്കും കൊള്ളത്തില്ലാത്ത മനുഷ്യൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ എടുത്ത് അവിടെ വായിച്ചു നോക്കുകയാണ്. അത് സൂക്ഷിച്ച് വായിച്ചു നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് വിശദമായിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ് രഞ്ജിതയ്ക്കെതിരെയുള്ള ആ തെളിവുകളുടെ ഒരു നൂലാമാല കെട്ടുകൾ തന്നെ. അവിടെ സുമിത്രയുടെയും മോളുടെയും എല്ലാ സ്വത്തുക്കളും രഞ്ജിത അടിച്ചു മാറ്റിയതിൻ്റെ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതും അവിടെ, സോറി തൊണ്ടയ്ക്കൊരു നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കാണുന്ന രഞ്ജിതയാണെങ്കിൽ ഞെട്ടി വിറച്ച് നിൽക്കുന്നു. അപ്പോഴാണ് അതിൻ്റെ അടിയിൽ വേറെ കുറച്ച് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ രഞ്ജിത ഈ ബിൽഡിംഗ് ഈ ആ താമസിക്കുന്ന വീടും അതുപോലെ തന്നെ ആ ഒരു കമ്പനിയും ഇതെല്ലാം കൈവശപ്പെടുത്താനായിട്ട് അവിടെ കൂട്ടുപിടിച്ച ആ പരമശിവത്തിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും ഇവരിതെല്ലാം ചെയ്യാനായിട്ട് പോയ സ്ഥലങ്ങളും ഫുള്ള് രേഖകളായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഫുള്ള് ഫോട്ടോസ് സഹിതം അവിടെ എടുത്തിട്ടാണ് രഞ്ജിതയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട് രഞ്ജിതയുടെ കിള്ളി പാറി നിൽക്കുകയാണ്. ഇതന്നേരത്തേക്കും ആ അഴിമന്ത് വന്ന് ചോദിക്കുന്നു, എന്താ ലെറ്റർ ബോംബ് പോലാണോ? ആ ഒരു ചെറിയ ബോംബ് തന്നെയാണ് ഇത് എന്ന് പറയുമ്പോൾ അവനത് മേടിക്കുകയാണ്. മേടിച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞു ഒരു കാഴ്ചയോട് കൂടി തന്നെ അത് വായിച്ച് ഞെട്ടലോട് കൂടി തന്നെ അരവിന്ദ് നിൽക്കുന്നു. എന്നാലും ഇത്രയും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്ത് ഇത് ആരായിരിക്കും രഞ്ജിത ആരാന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോയി, ഇതെങ്ങാനും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ളതെല്ലാം കൊടുത്ത് ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വരും. എല്ലാം ഏകദേശം ഒരു നിമിഷം അവസാനിച്ചു എന്നൊക്കെ കരുതിയില്ല, പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാവരും അറിയാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പം എന്താ ചെയ്യുക രഞ്ജിത എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനായിട്ട്, അയാൾ ചോദിച്ച പണം കൊടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി ഇതെങ്ങാനും പുറംലോകത്ത് ആരെങ്കിലും അറിയാൻ പോയി കഴിഞ്ഞാൽ ഇനി കാര്യങ്ങൾ നടക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് തന്നെയാണ് ഞാനും പറയുന്നത്, അയാൾ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ കൊടുത്തേരെ,
ഇതും കൊണ്ട് അയാൾ ഒഴിഞ്ഞു പോകുമെന്നുള്ളതിൽ എന്താ ഉറപ്പ്? അല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ രഞ്ജിത. എന്നാലും ഇതൊക്കെ അറിയാവുന്നത് ആ പരമശിവത്തിനാ. ഇനി അയാൾ വല്ല ഓണം ഇങ്ങനെ കളിച്ചത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അല്ല, അയാൾ എങ്ങനെ കളിക്കാനാട്ട? ഇതിൽ അയാളുടെ ഫോട്ടോയും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ അയാൾക്ക് പറ്റുമോ? അയാളും കുടുങ്ങുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം ഇതാരാണ് എന്ന്. ആ സുമിത്ര ഇത്ര ഉറപ്പോടുകൂടി ആ കമ്പനി അവളുടെ മകളുടെ കയ്യിൽ കിട്ടുമെന്നും ഇതെല്ലാം അവള് പിടിച്ചെടുക്കുമെന്നും പറഞ്ഞപ്പോ ഇത്രയും വലിയ ചതികളൊക്കെ അവളുടെ മനസ്സിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ സുമിത്രയുടെ പണി തന്നെയാണോ എന്ന് എനിക്ക് തോന്നുന്നു. സുമിത്രയുടെ പണിയാണെങ്കിൽ അവൾ നേരത്തെ ഇതെല്ലാം കൊടുക്കണ്ടോടത്ത് കൊടുത്തി സ്വത്തുക്കളെല്ലാം അവളുടെ കൈക്കലാക്കുകയല്ലേ ചെയ്യുള്ളൂ. 10 ലക്ഷം രൂപ ചോദിച്ച് നമ്മുടെ അടുത്ത് സുമിത്ര നിൽക്കുവോ? അതും ശരിയാണ്, ഇനി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. ഈ സമയം പൂജയാണെങ്കിൽ വീട്ടിലേക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുകയാണ്. ആ സമയം ചോദിക്കുന്നു, അമ്മ അമ്മ ഇന്ന് പോയിരുന്നു അവിടെ എന്ന് ചോദിക്കുന്നു. ആ മോളെ, ഞാൻ ഇന്ന് പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് മോൾ പറഞ്ഞില്ലേ ഒരു അങ്കിളിനെ അറിയാമെന്നത്? അവരുടെ വീട്ടിലാ ചെന്നത്. പക്ഷെ അവിടെ ആ അങ്കിളും മരിച്ചു പോയിരുന്നു. അവരെയൊക്കെ ചതുക്കിയാണ് രഞ്ജിത് ഉണ്ടായത്. അവർക്കൊക്കെ ഷെയർ ഉണ്ടായിരുന്നതിന്റെ പകുതി പണം പോലും രഞ്ജിത കൊടുത്തിട്ടില്ല. അവരെയൊക്കെ കമ്പനിയിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിവാക്കി. അവര് മുഖേന ഞാൻ മറ്റൊരാളുടെ ഡീറ്റെയിൽ തപ്പിയെടുത്തിരുന്നു. എന്നിട്ട് അയാളെ കണ്ടു അമ്മേ, ഞാൻ പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ മകനെയാണ് കാണാൻ പറ്റിയത്. അവനൊരു റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു. അവിടെ ആ റെസ്റ്റോറൻറിൽ വെച്ച് അവനായിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ചു. അയാള് രോഹിത്തിന്റെ കമ്പനിയിൽ അയാളുടെ അച്ഛനുള്ള ഷെയറിനെ പറ്റിയും കാര്യങ്ങളെ പറ്റി പറയും. രഞ്ജിത് അയാളുടെ അച്ഛനെ ചതിച്ചുവെന്നും അതിനുശേഷം അയാൾ ഒരു മാനസികാവസ്ഥയിലേക്കാണ് പോയതെന്നും അതിനുശേഷമാണ് അവിടെ നിന്നും അയാൾ വിദേശത്തേക്ക് പോയെന്നും. അപ്പൊ കാണാൻ പറ്റിയില്ലമ്മേ? ഇല്ല, എന്നിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു. ആ രഞ്ജിത അതിന് തുടർന്ന് ആ റെസ്റ്റോറന്റ് അടിച്ചു തറക്കാനായിട്ട് ഗുണ്ടകളെ അയച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഗുണ്ടകളെ അയച്ചത് ആരാണ് എന്നുള്ളത് അറിയില്ല. പക്ഷെ രഞ്ജിത് തന്നെയാണെന്നാണ് അയാൾ പറയുന്നതിന്. ചിലപ്പം അയാൾ പറഞ്ഞത് ശരിയായിരിക്കും അമ്മേ, രഞ്ജിത് തന്നെയായിരിക്കും അല്ലേ? അതേപോലെ ഒരു വലിയ മാഫിയ തന്നെ നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ രഞ്ജിതയുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട്. ആ കളികളുടെയൊക്കെ ഫലമാണ് ഇപ്പൊ രഞ്ജിത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വത്തുക്കൾ. അതെല്ലാം തന്നെ തിരിച്ചു പിടിക്കാൻ നമുക്ക് വ്യക്തമായ തെളിവുകൾ ഇനിയും വേണം. അത് നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതൊക്കെ നമുക്ക് പറ്റും അമ്മേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പറ്റും. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു മോളെ ജോലി? ഞാനിന്ന് ഒരു സർവേക്കായിട്ടാണ് പോയത് ഒരു ബിൽഡിങ്ങില്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ, നിനക്ക് ഓഫീസ് ഡ്യൂട്ടി അല്ലേ മോളെ? അതെ അമ്മേ. എന്നാലും എന്നോട് അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇന്നൊക്കെ സംഭവം നടന്നു എന്നുള്ളത് പൂജ വിശദമായിട്ട് തന്നെ സുമിത്രയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് സുമിത്ര ഞെട്ടി നിൽക്കുന്നു. മോളെ, ഇങ്ങനെ ഒരു ജോലിക്ക് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അമ്മ പോകാതിരിക്കാൻ കഴിയില്ല. ബോണ്ട് ഒപ്പിട്ട് കൊടുത്തതല്ലേ? അവർ പറയുന്നതെല്ലാം ചെയ്യണം. പിന്നെ എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഇത്രയും വലിയ അഴിമതിയും കാര്യങ്ങളും നടക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യണ്ടേ അമ്മേ? ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കമ്പനിക്ക് തന്നെയല്ലേ നാണക്കേട്? അത് എൻ്റെ അച്ഛൻ്റെ പേരിൽ തന്നെയല്ലേ ഇനി വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശരിയാ മോളെ, മോൾ അവിടെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാലും മോളോട് അവർ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ മോളെ കാലിൽ എന്തോ പറ്റി, അത് അവിടെ വെച്ച് ചെറിയ അടിപറ്റിയത് അമ്മ, അമ്മ മരുന്ന് വെച്ച് തരാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സുമിത്ര സങ്കടപ്പെട്ട് പൂജ മോളുടെ കാലിൽ മരുന്ന് വെച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്താണ് സീമയെ അങ്ങോട്ട് വരുന്നത്. സീമയായിട്ട് സുമിത്ര സംസാരിക്കുന്നു. സീമയോട് ചോദിക്കുന്നു, സീമ നീ അറിഞ്ഞോ എൻ്റെ അന്ന് ഹോസ്പിറ്റൽ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ മുടക്കിയത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ? ആ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് ചേച്ചി, ഹോസ്പിറ്റലിൽ ഡോക്ടറോടും മറ്റുള്ളവരോടും ഞാൻ ചോദിച്ചു. അന്ന് ഒരു പൈസ പോലും അവിടെ ദീപുവേട്ടം മുടക്കിയിട്ടില്ല. അവിടെ പൈസ മൊത്തം മുടക്കിയത് വിദേശത്തു നിന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ്. അത് ആരാണെന്ന് വല്ലതും അറിയാവോ സീമ? അതെനിക്കറിയില്ല. വിദേശത്തു നിന്ന് കറക്റ്റായിട്ട് തന്നെ ചേച്ചിക്കുള്ള പണം എത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന്. ആ സമയം ഒരു ഞെട്ടലോട് കൂടി തന്നെ സുമിത്ര എടുക്കണം. വിദേശത്തോ? അതാരാണ് വിദേശത്ത് നിന്നും എനിക്ക് പണം അയക്കാനായിട്ട് തയ്യാറായത് എന്ന് തന്നെ ചോദിക്കുന്നു. അറിയില്ല ചേച്ചി എന്ന് പറയും. ഇതേ സമയത്ത് നമ്മുടെ ദീപു ആണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ദീപുവിന്റെ അടുത്തേക്ക് ചിത്ര വരികയാണ്. ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്വർണ്ണമൊക്കെ കൊടുത്തോ ദീപു ഏട്ടാ എന്ന് ചോദിക്കുന്നു. പറയുന്നു, ആ അതൊക്കെ ഞാൻ കൊടുത്തുവെന്ന്. എന്നാ പിന്നെ ഈ സ്വർണ്ണങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കും എന്ന് തന്നെ ചോദിക്കുകയാണ്. അത് ഞാൻ കൊടുക്കാൻ മറന്നുപോയതായിരിക്കും, ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചേ. അല്ല, ഈ സ്വർണ്ണം ഇപ്പം നിന്റെ കൈകളിൽ എങ്ങനെ എത്തി എന്ന് തന്നെ ദീപു അവിടെ ചോദിക്കുകയാണ് ഞെട്ടലോടെ. കാരണം ദീപു ഇതൊക്കെ സ്വർണ്ണക്കടയിൽ വിറ്റതാണ്. അപ്പൊ പറയുന്നു, അത് 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 കൂടുതലായിട്ടൊന്നും പറയണ്ട ദീപു ഏട്ടാ. നിങ്ങൾ സ്വർണ്ണക്കടയിൽ വിറ്റ സ്വർണം മുഴുവൻ ഞാൻ ആ ഡയമണ്ട് മോതിരം കുടിച്ച് തിരിച്ചു വാങ്ങി. നീ എന്തിനാ ചിത്രം അങ്ങനെ ചെയ്തത്? മിണ്ടരുത് നിങ്ങൾ. ഇതെല്ലാം സുമിത്രേച്ചിക്ക് വേണ്ടി അമ്മ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച സ്വർണമാണ്. നിങ്ങൾ അത് വിറ്റ് ഡയമണ്ട് ആക്കി കയ്യിൽ വെച്ചിട്ടാന്ന് എനിക്ക് കൊണ്ടുപോയി തരുന്നല്ലേ? ഈ സ്വർണങ്ങൾ ഇന്ന് തന്നെ സുമിത്രേച്ചിയുടെ കൈകളിൽ എത്തണം.
നിങ്ങൾ എന്താ ദീപോട്ടായി ചെയ്യുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നു. ഇന്നലെ ഒറിജിനൽ എപ്പിസോഡ് ഇടാനായിട്ട് പറ്റിയില്ല നമുക്ക്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ഇഷാന്റെ സ്കൂളിലൊരു ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു. ഇഷാന് അവിടെ കലാപ്രതിഭയ്ക്കുള്ള ഒരു അവാർഡ് കിട്ടി, പിന്നെ അതുപോലെ ക്ലാസ്സിൽ ടോപ്പ് സ്റ്റുഡൻറ്റിനുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കണം. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ജസ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂജ ആ ബിൽഡിങ്ങിൽ ചെന്ന് കഴിയുമ്പോഴേക്കും പൂജയെ അവിടെ ആ ഒരു അവിടുത്തെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ മാനേജർ പൂജനെ ഒരു 7-ാമത്തെ നിലയിൽ നിന്നും തല്ലി താഴെയിടാനായിട്ട് തുടങ്ങുമ്പോൾ പങ്കജ് വന്ന് അയാളെ ചവിട്ടി അപ്പുറത്തേക്ക് മറിച്ചിട്ട് പൂജയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ സുമിത്ര ആണെങ്കിൽ അവിടെ പലരുടെയടുത്തും അന്വേഷണങ്ങളായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ ആൾ മരിച്ചു പോയിരുന്നു, രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ സുമിത്രയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഷെയർ ഹോൾഡേഴ്സിനും മുഴുവൻ പൈസയും കിട്ടിയിട്ടില്ല, പകുതി പൈസ കൊടുത്ത് രഞ്ജിത് അവരെല്ലാം പറ്റിക്കുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള രംഗങ്ങൾ മാത്രമേ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അകത്ത് കാണിച്ചത്. ബാക്കി നമ്മൾ ഇന്നത്തെ പ്രമോയാണ് പറഞ്ഞത്. ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് എത്തുമ്പോൾ നമ്മൾ ഒറിജിനൽ എപ്പിസോഡ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.